തുമ്പപ്പൂവെന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വീട്ടിൽ നിന്ന് വീണ ഇറങ്ങിപ്പോയതിനെ തുടർന്ന് ഈ കാര്യം അറിയുന്ന രമേശൻ ആകെ ഞെട്ടിപ്പോവുകയും എത്രയും പെട്ടെന്ന് തന്നെ വീണയെ കണ്ടെത്തണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. തൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് വീണയെ വീണയുടെ വീട്ടിൽ വെച്ച് രമേശൻ കണ്ടെത്തുകയും ഇതേ തുടർന്ന് വീണയോട് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. രമേശനെ കെട്ടിപ്പിടിച്ച് കരയുന്ന വീണ വീട്ടിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും തനിക്ക് ജോലിക്ക് പോകണമെന്നും അതിന് തടസ്സം നിൽക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വീണ ജോലിക്ക് പോകുന്നതിൽ തനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്ന രമേശൻ തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ രമേശ് തന്നെ തടയുന്നതിനായി ഉണ്ടാകും എന്നുള്ള കാര്യം വീണ അറിയിച്ചതിനെ തുടർന്ന് രമേശയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് താനാണ് നൽകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് രമേശൻ്റെ കൂടെ പോകുന്നതിനായി ഒടുവിൽ വീണ തയ്യാറായിരിക്കുകയാണ്. വീണയുടെ അപ്രതീക്ഷിതമായ ഈ തിരിച്ചുവരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് രമയെ. ഇതേ തുടർന്ന് രമ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു നിന്നതിനെ തുടർന്ന് രമേശി ഇനി മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രമേശൻ അവൾ ജോലിക്ക് പോകുന്നതിൽ തനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്നും മറിച്ച് താൻ അവളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്.